വെൽക്കം. ഇന്ന് വളരെ മനോഹരമായ പുസ്തകം പരിചയപ്പെടുത്താം. ലീഡർഷിപ്പ് മേഖലയിൽ ഏറ്റവും അധികം വേണ്ട ഒരു സ്കിൽ പലപ്പോഴും നാം മറന്നുപോകുന്നൊരു കാര്യമാണ്. അത് ഒട്ടനവധി പുസ്തകങ്ങളും ഒട്ടനവധി റിസർച്ചേഴ്സും പറഞ്ഞിട്ടുണ്ട്. ലീഡേഴ്സിൽ മിസ് ചെയ്യുന്ന ഒരു ശക്തമായ ഹാബിറ്റ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹാബിറ്റ്, അതിനെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ് ദ കോച്ചിങ് ഹാബിറ്റ് ബൈ മൈക്കിൾ ബങ്കേ സ്റ്റെയ്നർ. ഈ പുസ്തകം തീർച്ചയായും വായിക്കുക. കോച്ചിങ് എങ്ങനെ എഫക്റ്റീവായി ചെയ്യാം. പലപ്പോഴും എംപ്ലോയീസ് അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ എല്ലാ കാര്യങ്ങളും ചെയ്യും, അവർക്ക് സമയമില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ടീം മെമ്പേഴ്സുമായിട്ടോ ലീഡേഴ്സുമായിട്ടോ ഫോളോവേഴ്സുമായിട്ടോ സമയം കണ്ടെത്തുവാൻ സമയം ഇല്ലാതെ പോകുന്നത് കൊണ്ട് തന്നെ ലീഡർഷിപ്പിൽ ഒത്തിരി പാകപ്പിഴകൾ വരാറുണ്ട്. അതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്, ദ കോച്ചിങ് ഹാബിറ്റ്. സ്റ്റെയ്നർ പറയുന്നത് കോച്ചിങ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റാണ്. എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു 10 മിനിറ്റെങ്കിലും നമ്മുടെ ഫോളോവേഴ്സുമായി, നമ്മുടെ ജൂനിയർ ഓഫീസേഴ്സുമായി, നമ്മുടെ അനുയായികളുമായി ചുരുങ്ങിയത് 10 മിനിറ്റ് സമയം കണ്ടെത്തുവാൻ ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അത് ഹാബിറ്റാക്കി മാറ്റണമെന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ സ്റ്റെയ്നർ പറയുന്നത്. അതുകൊണ്ടാണ് ദ കോച്ചിങ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഹാബിറ്റിനെ കുറിച്ച് ഏറ്റവും അധികം സംസാരിക്കാറുള്ളത്, അതുകൊണ്ട് ഈ വിഷയം എനിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടെന്ന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി മാറാനുള്ള കാര്യമാണ്. പുസ്തകത്തിൻ്റെ ടൈറ്റിലിൽ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, സേ ലെസ് ആസ് മോർ ആൻഡ് ചേഞ്ച് ദ വേ യു ലീഡ് ഫോർ എവർ. പറയുന്നത് കുറയ്ക്കുക, കൂടുതൽ ചോദിക്കുക, ആൻഡ് ലീഡർഷിപ്പ് മൊത്തമായി മാറ്റുക. ഒരു കാര്യം നമ്മൾ ആലോചിക്കുക, നിങ്ങൾക്കൊരു കോച്ച് അല്ലെങ്കിൽ മെന്റർ ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ, നിങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ, നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുവാൻ ഇല്ല എങ്കിൽ തീർച്ചയായും ഒരു മെന്റർ, ലൈഫ് കോച്ച് ആവശ്യമാണെന്ന കാര്യം മുന്നമേ പറയട്ടെ. ഈ പുസ്തകത്തിൽ പ്രധാനമായും ഒരു 7 questions ആണ് പറയുന്നത്. നാം നമ്മുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റ്സോ അല്ലെങ്കിൽ നമ്മുടെ ടീമിലെ മെമ്പേഴ്സുമായി സംസാരിക്കുമ്പോൾ ഈ മെന്റർഷിപ്പിൽ അല്ലെങ്കിൽ കോച്ചിങ്ങിൽ ചോദിക്കേണ്ട 7 പ്രധാനപ്പെട്ട questions. ഒരു ടീം ബിൽഡ് ചെയ്യണമെങ്കിൽ കോച്ചിങ് വളരെ ആവശ്യമാണ്. എഫക്റ്റീവായി കോച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ടീമിനെ ബിൽഡ് ചെയ്യാൻ സാധിക്കൂ. പണ്ടൊക്കെ വിചാരിക്കുന്ന പോലെ ശമ്പളം കൊടുത്താൽ, വഴക്ക് പറഞ്ഞാൽ, നോ, ദാറ്റ് വിൽ നോട്ട് ഹാപ്പൻ. എഫക്റ്റീവായി മെന്റർ ചെയ്യുവാൻ, കോച്ച് ചെയ്യാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ഈ കാലഘട്ടത്തിൽ ലീഡറാകുവാൻ സാധിക്കുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കോച്ചിങ്ങിൽ എങ്ങനെ മികച്ച ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഒരിക്കലും മെന്റർഷിപ്പിൽ കോച്ചിങ്ങിൽ അഡ്വൈസ് പാടില്ല എന്നാണ് പറയുന്നത്. ലിസൺ, ആസ്ക് ക്വസ്റ്റ്യൻ, പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ലിസൺ ചെയ്യാനായി സമയം കണ്ടെത്തുക. തുടരെ തുടരെ ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മുടെ കേൾവിക്കാരനെ അല്ലെങ്കിൽ നമ്മുടെ മെന്റിയെ, നമ്മുടെ ടീം മെമ്പറിനെ ട്രബിളിലാക്കാതിരിക്കുക. ഇനി ധാരാളം ടിപ്സുകളെ പുസ്തകം നമുക്ക് കാണുവാൻ സാധിക്കും. ലിസൺ ചെയ്യുക, നമ്മുടെ ലിസണറെ റിലാക്സ് ചെയ്യാനായിട്ട് അനുവദിക്കുക, വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക, വൈ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കുക, തിയററ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇനി ധാരാളം കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും ഈ 7 steps മാത്രം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തത് കിക്ക് സ്റ്റാർട്ടാണ്. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇൻ യുവർ മൈൻഡ്? അത് നമ്മുടെ കേൾക്കുന്നയാളെ റിലാക്സ് ചെയ്യിപ്പിക്കുവാനായി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്ന, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് മനസ്സിലാക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ കിക്ക് സ്റ്റാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇൻ യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സിലെന്താണ്? അത് അങ്ങനെ തന്നെ വേണമെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്ട്രാറ്റജിക്കായി ചോദിക്കാമോ അതാണ് ഏറ്റവും ആദ്യം ചോദിക്കേണ്ടത്. രണ്ടാമത്തെ ഓ ക്വസ്റ്റ്യനാണ്, AWE. വാട്ട് എൽസ്? ഇനി എന്താണ് പറയാനുള്ളത്? അതാണ് യഥാർത്ഥത്തിലെ ക്വസ്റ്റ്യൻ. ആദ്യം എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളതെന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമായിരിക്കും, അത് റിലാക്സ് ചെയ്യാനായി, അത് ഓപ്പൺ ചെയ്യിപ്പിക്കാനായിട്ടുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അവിടെയാണ് ഈ കോച്ചിങ്ങിൻ്റെ, മെന്ററിങ്ങിൻ്റെ ഏറ്റവും ഒരു ഐസ് ബ്രേക്ക് സംഭവിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഒരു ഉത്തരത്തിലേക്ക് കടന്നു വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫോക്കസ് ക്വസ്റ്റ്യൻ എന്ന് പറയും. അത് വാട്ട് ദ റിയൽ ചലഞ്ച് ഹിയർ? ഒരു സ്ഥാപനമായിരിക്കാം, ഒരു സ്കൂളായിരിക്കാം, കോളേജായിരിക്കാം, അല്ലെങ്കിൽ കോർപ്പറേറ്റ് എൻവയോൺമെൻ്റ് ആയിരിക്കാം, NGO ആയിരിക്കാം. അവിടെ ഫോക്കസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞു, വാട്ട് ഈസ് ദ റിയൽ ചലഞ്ച് ഹിയർ? നിങ്ങൾ ഈ 3 questions ചോദിച്ചപ്പോൾ നിങ്ങൾ കണ്ടു കാണും വാട്ട് എന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. വാട്ട് എന്ന് മാത്രമേ ചോദിക്കാവൂ, എന്തുകൊണ്ടെന്ന ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല. ഇനി എന്തുകൊണ്ട് എന്നാണെങ്കിൽ തന്നെയും അതിനെ വാട്ട് എന്ന ക്വസ്റ്റ്യനിലേക്ക് മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. തീർച്ചയായും പുസ്തകം വായിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ സ്ട്രാറ്റജിക് ക്വസ്റ്റ്യനാണ്. വാട്ട് യു വാണ്ട്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ വളരെ കൃത്യമായ ആൻസർ വരാനായിട്ടുള്ള സാധ്യതയില്ല. അടുത്ത ക്വസ്റ്റ്യനാണ് കീ ക്വസ്റ്റ്യൻ, ലേസി ക്വസ്റ്റ്യൻ എന്ന് പറയും. ഇവിടെ നമ്മൾ ചോദിക്കേണ്ടത് ഹൗ ഐ ക്യാൻ ഹെൽപ്പ് യു. അതുപോലെ വാട്ട് യു വാണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് കാലം അവർ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ലേസിയാണ്, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കാൻ ഞാൻ എന്ത് ചെയ്യണം. ലേസി ക്വസ്റ്റ്യൻ പറയാൻ കാരണം നാം ലേസി ആയിരിക്കും, അവർ തന്നെ ഒരു ഉത്തരം പറയണം. അതിന് ഞാൻ ഹൗ ഐ ക്യാൻ ഹെൽപ്പ് യു എന്ന് ചോദിക്കുന്നത്.
അപ്പോൾ അവരിങ്ങനെ എല്ലാം ചെയ്താൽ നല്ലതായിരിക്കും, ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഗുണപ്രദമായിരിക്കും. ഇങ്ങനെ കംപ്ലൈൻറ്റ് അവരെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയാതെ അവരിൽ നിന്ന് കേൾക്കുകയും അവർക്ക് വേണ്ടത് എന്താണെന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു മെത്തഡാണ് കോച്ചിങ് എന്ന് പറയുന്നത്. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ലേണിംഗ്. വാട്ട് വാസ് ദ മോസ്റ്റ് യൂസ്ഫുൾ ലെസൺ ഫോർ ദിസ് മെന്ററിംഗ്? ഈ ഒരു സെഷനിൽ അല്ലെങ്കിൽ ഈ ഒരു 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്? നമുക്കെന്ത് മനസ്സിലാക്കാൻ സാധിച്ചു, അവർക്കെന്ത് മനസ്സിലാക്കാൻ സാധിച്ചു? ഈ ഒരു ലേണിംഗ് പ്രോസസ്സ് കൂടിയാണ് ഈ മെന്ററിംഗ് അല്ലെങ്കിൽ കോച്ചിങ് റാപ്പപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മുടെ ടീം മെമ്പേഴ്സുമായി സംസാരിക്കുമ്പോൾ തീർച്ചയായും 10 മിനിറ്റ് ഒരു ദിവസം കണ്ടെത്തുകയും അവരിൽ നിന്ന് ഈ 7 കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും ഡെയിലി ഇതൊരു ഹാബിറ്റ് ആക്കാനും സാധിച്ചാൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ ലീഡർ ആകാൻ സാധിക്കുള്ളൂ. ഒരിക്കലും പണം കൊണ്ടോ അല്ലെങ്കിൽ ക്യാരക്ടർ സ്റ്റിക്ക് കൊണ്ടോ ഭീഷണി കൊണ്ടോ നമുക്ക് ആരെയും നന്നായി പ്രകടനം ചെയ്യുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. നല്ല ഫോളോവേഴ്സ് വേണമെങ്കിൽ, നല്ല ലീഡർ ആകണമെങ്കിൽ, നല്ല ടീമിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ, നന്നായി കോച്ച് ചെയ്യുവാനും മെൻറ്റർ ചെയ്യാനും നമുക്ക് സാധിക്കണമെങ്കിൽ സാധിക്കട്ടെ.